ഒരു സാധനം വച്ചാ വെച്ചെടുത്ത് കാണില്ല. ഒരു സാധനം എടുത്താ എടുത്തെടുത്ത് വെക്കണം, നല്ല വെച്ചാ വെച്ചെടുത്ത് കാണും. ചോ വെറുതെ പ്രാന്ത് കുടിപ്പിക്കലാട്ടാ. എന്തോന്ന് ബ്രോ, ബ്രോ എല്ലാ പ്രോബ്ലത്തിനും ഓരോ സൊല്യൂഷൻ ഉണ്ട് കേട്ടാ. അതുകൊണ്ട് നമ്മൾ ഒരു പ്രോബ്ലത്തിന് കുറച്ച് സൊല്യൂഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മൈ ബി ഫിയർ ആണാ. സൊല്യൂഷൻ കണ്ടുപിടിച്ചു, എന്റെ ഹെഡ്ഫോൺസ് കാണാനില്ല. ഹെഡ്ഫോൺസാ കൊറേ ഉണ്ടല്ലോ അതിനകത്തേത്. ജോജോ അങ്ങനെ പറയരുത്. പിന്നെ ജോജോക്ക് ഒരു പ്രശ്നം വരുമ്പോ ഞാൻ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്തിനാ അനിയൻ എന്ന് പറഞ്ഞ് നടക്കുന്നത്? ജോജോ പറ പ്രശ്നം എന്താണ്? അല്ല ഈ ഹെഡ്സെറ്റ് ഏതാണ്? ഈ ലോഡ് ഷിവയുടെ കയറ്റി കിടക്കുന്ന നല്ല ദിങ്ങിനുള്ളതാണോ അതോ മറ്റേ ഗസ്റ്റുകൾ വെക്കുന്ന വലിയത്? ആദ്യം പറഞ്ഞത് ലോഡ് ഷിവയുടെ കയറ്റി കിടക്കുന്നത്. അത് രണ്ടാഴ്ച ഒരാഴ്ച കണ്ടായാലുള്ളൂ മേടിച്ചിട്ട്. പുതിയ ഹെഡ്ഫോൺസാ? പുതിയ ഹെഡ്സെറ്റ് ഒക്കെ സൂചിച്ച് കണ്ടൊക്കെ ഉപയോഗിക്കണ്ടേ? എല്ലാ സ്ഥലത്തും തപ്പിയാ? അതല്ലേ തപ്പിക്കൊണ്ടിരിക്കണത്. എവിടെന്ന്? പോക്കറ്റിലുണ്ടോ? പോക്കറ്റിലൊക്കെ ആദ്യമേ തപ്പി. പറയാൻ പറ്റത്തില്ലേ? മുടിയില്ല, എന്റെ മുടി തൊട്ട് കളിക്കില്ലാട്ടോ. ചുമ്മാ കുരുങ്ങി കിടന്നാ പറയാൻ പറ്റില്ലല്ലോ. ജോ ഇതിനകത്തുണ്ടാവോ? ഇതിനകത്ത്? ഇതിനകത്ത്. ഇവിടെ ഞാൻ വന്നിട്ടില്ല. ഇറങ്ങിയിട്ടുണ്ടായിരുന്നോ? ഇല്ല. കറങ്ങിയിട്ടുണ്ടായിരുന്നോ? എവിടെ വെച്ചിരുന്നത്? എന്റെ റൂമിൽ വെച്ചായിട്ടാണ് എനിക്ക് ഓർമ്മ. അവിടെ ഉണ്ടോ? അവിടെ ഇല്ല. അവിടെ എവിടെ പോയി? ഒന്നുകൂടെ തപ്പി നോക്ക്, ചെലപ്പോ കിട്ടിയാലോ. പുറത്തു തന്നെ പോയിക്കൊണ്ട് കളഞ്ഞു വന്നോ? പാട്ട് കേൾക്കണം. അയ്യോ മേഡത്തിന് പാട്ട് കേൾക്കുമ്പോ പതുക്കെ ഇനി പറയാം. ഹെഡ്സെറ്റ് അടിച്ചു മാറ്റി പറ ജോജോ താണ്ടേ കിട്ടി 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 കിട്ടി. അപ്പൊ നീയാണല്ലോ ഹെഡ്സെറ്റ് കളി. എന്ത് ശനിയോ, ഞാൻ അപ്പുറത്തെ റൂമിൽ പോയി കിടക്കാൻ പോകും. അമ്മോ പിന്നെ കട്ടിട്ട് കൊണ്ടിരിക്കാൻ പറ്റിയ ഒരു സാധനമല്ല എനിക്ക് ഇയാളുടെ ഹെഡ്സെറ്റ് ഒന്നും വേണ്ടി. ഇത് കൊള്ളാല്ല, ഇത് കൊള്ളാല്ല. ഹെഡ്സെറ്റ് ചോദിക്കാതെ എടുത്തും പോരാ. തള്ളണ കാര്യം ഒന്നും കിട്ടിയില്ലേ? സാധനം കിട്ടിയില്ലേ? അയ്യോ അയ്യോ അയ്യോ, നീ അറിയ ഇവളുടെ ബോഡി കട എന്തോ അഞ്ചോ. നീ കണ്ടല്ലോ എന്നെ ഒരാവശ്യം പിടിച്ച സ്ഥലം നീ കണ്ടല്ലോ. അല്ല അങ്ങനെ ഒരാവശ്യം ഇല്ലാതെ ഹെഡ്സെറ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ തള്ളണ കാര്യം. സോറിയടാ, അത്രയും ഫോഴ്സ് വരുന്ന വിചാരിച്ചതാ. എനിക്ക് എനിക്ക് എന്ന് വെറുതെ പിടിച്ച് തല്ല. എന്നെ പിടിച്ചോളാ മണ്ട അവളങ്ങനെ തള്ളിയിട്ട്, അല്ല തലയിടിക്കുന്ന തരത്തിൽ തള്ളിയിട്ട്. മമ്മ ആദ്യം തന്നെ ഞാൻ ഹെഡ്ഫോൺസ് എടുത്തു ജോജോ ഒരു ആക്സിഡന്റ് എന്നെ പിടിച്ചു തള്ളി. അത് ചോദിക്കുന്നത് ജോയി ഒരു ആക്സിഡന്റ് പിടിച്ചു തള്ളി. പിന്നെ ആരെങ്കിലും ചോദിച്ചാടിയായിരിക്കും. ഹെഡ്സെറ്റ് കിട്ടിയോ? കിട്ടിയോ ഇല്ല? ഹെഡ്സെറ്റ് കിട്ടി മമ്മ. ഓ ജോ ഒന്നുമല്ല. മുറുക്കാൻ വാങ്ങിക്കാൻ പോയപ്പോ നാട്ടുകാർക്ക് എന്തെല്ലാം അറിയണം. സായിപ്പിന്റെ സുഖമാണ്, സായിപ്പിന്റെ സുഖമല്ലേ? സായിപ്പ് എങ്ങനെ സായിപ്പായ നോമാർക്കറിയാം. നല്ല ഫലഭൂഷ്ടമായ മണ്ണിന് വളർന്നതാണ്. ഇവിടെ കുറ്റിക്കാട്ടി കൊണ്ട് പറഞ്ഞു കണ്ടു എവിടെ വളരാ ഇത്രയാ വളരും. അപ്പോ തെറ്റായിട്ടില്ലേ ഇതുമായി കരിയല വന്നത്? അതൊക്കെ ആലപ്പുഴയിലെ ഒറ്റ
നല്ല തളിർ വെറ്റ പെണ്ണ പോലത്തെ ചുണ്ടാമ്പ ഇങ്ങനെ തേച്ച് ഇത് മടക്കി നല്ല വാസനപ്പാക്കും എടുത്തിട്ട എല്ലാം കൂടെ മുറുക്കി നീറ്റ് ട്രിപ്പ് കുപ്പിയ പത്ത് മീറ്റർ ഇടി പാക്കിന്റെ വീഡിയോ പോയി എനിക്ക് ട്രിപ്പിന്റെ പോക്കും കണ്ണു പെട്ടു അമ്മ മലയാളി എന്തുണ്ട് ഇരിക്കണേ എന്റെ പറമ്പ് എന്റെ വീട് നിനക്കണ്ടോ മൊരാലി വീട് മൊരാലി പറമ്പ് തന്നെ എന്തിനൂടെ ഇരിക്കണമെന്ന് ഞാൻ ചോദിച്ചതേ ഉള്ളൂ വീടേ ഇരിക്കണം മലയാളി എപ്പോ നോക്കുന്ന അത് കാണോ നീ വാ എന്താ മലയാളി ആടാ നീ വാടാ ആടാ ആ എന്തോന്നത് മലയാളി മുറുക്കാൻ തിരുന്നാ ഞാൻ പറഞ്ഞു കൊടുക്കാം ജൂലിമ പറഞ്ഞിട്ടുണ്ട് കഴിക്കോ മുറുക്കാനോ കഴിക്കുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞാൽ മതി എനിക്ക് സിനിമയ്ക്കുള്ള പൈസ തരാന്ന് പറഞ്ഞിട്ടുണ്ട് എക്സ്ട്രാ പറഞ്ഞോട് ഞാൻ പറഞ്ഞു കൊടുക്കും വീടുപ്പ് ആ വീടുപ്പ് രണ്ട് ഐസ്ക്രീമാടാ പോയി പറയടാ നീ മുറുക്ക് എടാ നീ പോയി പറഞ്ഞോണ്ടല്ല രണ്ടിനും വെളിയിലാണ് നീ തെരുവിലും ഞാൻ ആലപ്പുഴ പോകുന്നു അപ്പൊ നീ എന്ത് മലയാളി പറയാലോ മലയാളി പ്ലീസ് അത് പോട്ടെ മലയാളി മലയാളി എനിക്ക് കൊറേ നാളായിട്ട് ഒരു സംശയം ചോദിക്കണം ചോദിക്കണം എന്ന് വിചാരിച്ചോണ്ടിരിക്ക മലയാളി എന്ന് നീ ഇവിടെ ഈ കുളം കുടിച്ചിട്ടിങ്ങനെ ഈ ചെറിയ കുളം സായിപ്പിന്റെ കുടുംബം മൊത്തം കുളം തോടാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അത് നടന്നില്ല അതുകൊണ്ട് ചെറിയ കുളം ഇവിടെ കുടിച്ചു നടുക്ക് മലയാളിയുടെ പ്രതിമയും വെച്ച് മലയാളി ആ കുടം എന്തിനെ എടുത്ത് വെച്ചിരിക്കണേ ആ കുടം ഇങ്ങനെ തൂക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നില്ല അതെന്തിന് എടാ അതെന്റെ ജീവിതമാവുന്ന പ്രാരാബ്ദം സിംബോളിക് എപ്പോഴും ചുമക്കയല്ലേ എന്റെ ജീവിതത്തിലെ ചുമക്കയല്ലേ കുടുംബം മൊത്തം ചുമക്കയല്ലേ അതിന്റെ സിംബോളിക് ആയിട്ടാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഓ മുതലാളിയുടെ പ്രാരാബ്ദമാണ് ആ കുടം അപ്പൊ ഞാൻ അറിയില്ലേ അല്ല ഞാൻ കുടുംബത്തിലുള്ളതാണല്ലോ നീ വരുന്നതിന് മുമ്പേ ഉള്ളതാണ് അപ്പൊ പിള്ളേരും കാണൂലല്ല വരൂല അപ്പൊ ജൂലിയമാണ് മൊരാളിയുടെ പ്രാരാബ്ദം ഏ ഞാൻ ഇപ്പൊ വരാമേ അല്ല ഞാൻ പറഞ്ഞിട്ട് ഞാൻ തന്നെ വാങ്ങിച്ചത് പക്ഷെ യോൻ പോയി മമ്മിയോട് പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ നീ എന്ത് പറയും അത്രേ ഉള്ളൂ ഇതാണ് നമ്മൾ പിള്ളേര് ഇപ്പം നമുക്കിട്ടൊരാളൊരു മുട്ടം പണിയെന്ന് എന്നിട്ട് അയാള് മുങ്ങി നമ്മൾ എന്ത് ചെയ്യണം അവനെ കൈയോടെ കിട്ടുമ്പം ഈ മുട്ടം പണി തിരിച്ചു കൊടുക്കണം കൈയോടെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയെങ്കിൽ ടപ്പി പിടിച്ച് അവന്റെ അവനെ കണ്ടിട്ട് അവന്റെ മടി കറി അവൻ അപ്പ ഇട്ട് കൊടുക്കണം അവൻ എന്ത് പറയണം താങ്ക് യു അപ്പ ഈ പണി തന്നത് ഇംഗ്ലണ്ടുകാരൻ ഇന്ത്യക്കാരാ ഇന്ത്യക്കാരനാണ് ഇംഗ്ലണ്ടുകാരുടെ സ്വഭാവമാണ് നമ്മളാണ് ഓക്കെല്ലോ അപ്പ താങ്ക് യു കൈയോടെ കൊടുത്തോ ഓക്കെ അപ്പ പിള്ളേർക്കൊന്നും ഒരു പ്രായോഗിക ബുദ്ധിയില്ല എല്ലാം നമ്മളുടെ രോഗം മുതലാളി എന്തോടാ ഇങ്ങനെയാണ് മുതലാളി പിള്ളേരെ പഠിപ്പിക്കേണ്ടത് നീ പഠിപ്പിക്കടാ നീ പഠിപ്പിക്കടാ കായിക ഒരു തുമ്പ് മതി അതി പിടിച്ച് കയറും തുമ്പ് ഇവിടെ ഇരിക്കട്ടെ സോങ് കേട്ടത് മതി എണീര് സോങ്ങിന്റെ സീൻ കഴിഞ്ഞു ഇനി സ്റ്റണ്ടാണ് മുട്ട സ്റ്റണ്ട് ജോ ഓൺലൈനിലൂടെ കരാട്ട പഠിക്കുന്നതേ മൂക്കിയുറിയാനല്ല എന്നെ ചൊറിയാൻ വരുന്നതിന്റെ മൂക്കിടിച്ച് വരത്താനാണ് ജോ ഞാൻ നിന്റെ എൽഡർ ബ്രദറാണ് ഓ കൂടി ആലോചിക്ക് ഒരു അരമണിക്കൂർ മുമ്പേ ബന്ധമൊക്കെ തീർന്നു പോയി ഇപ്പൊ എനിമിയാണ് എനിമി ഉറപ്പാണോ ഉറപ്പ് ഉറപ്പാണോ
ഉറപ്പൊന്ന്. മമ്മാണല്ലേ മമ്മ മമ്മ എന്ന് വിളിക്കേ, ഇത്രയും പ്രായമായില്ലേ? ധൈര്യം ഉണ്ടെങ്കിൽ ആങ്ങളെ പോലെ അടിച്ചു തീർന്നു. പിന്നെ അടിച്ചു തീർക്കാം, അടിച്ചു തീർക്കാ. ജോജോ, ഞാൻ എങ്ങനെ പറഞ്ഞ ജോജോ, ഒന്ന് വിട്ടേക്ക് പാ. പറഞ്ഞതാണ് ആവശ്യമില്ലാത്ത പരിപാടിക്ക് എങ്ങോട്ടാ? എങ്ങോട്ടാണ് നീ ഓർഡർ? മമ്മ മാറു, മമ്മ ഇത് ഞങ്ങൾ നോക്കിക്കോ. മമ്മ ഇതിലേറെ പറഞ്ഞ ഞാനിടപെട്ടെങ്കി ഇപ്പൊ ഫ്രണ്ടിനെ വിളിച്ചു പപ്പ ചുമ്മാ പേടിപ്പിക്കല്ലേ, ഓർമ്മ വെച്ച കാലം മുതൽ അവിടെ ചുമ്മാ തൂക്കി വെച്ചിരിക്കുക. അത് പൊട്ടൊന്നുമില്ല, അലങ്കാര വസ്തുവാണ്. എന്തോ വെടി വെക്കുന്ന ശബ്ദം കേട്ട് കുതിര പൊട്ടിച്ചോണ്ടുപാടി കുതിര പിടിച്ചോളി കുതിരപാടി കുതിര കൂടിയത് തിരിച്ചു വന്നടിച്ച് മുതലാണ് വെടി വെച്ചത്. ഡഗ്ലസ് അങ്ങനെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുക, കുതിരനെ പിടിക്കാൻ പോയി ഹെൽപ്പ് ചെയ്യാൻ പോയി. എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്റെ ഹെഡ്സെറ്റ് കേട്ടാ, വേറെ ആർക്കും തണ്ണുമില്ല, എനിക്ക് തണ്ണുണ്ടാവും. എന്റെ അടുത്ത് വിളിക്കണ. എന്ത് ഇന്ദ്ര? ഈ സ്നേഹം കുറച്ചു മുമ്പ് കാണിച്ചിരുന്നെങ്കിൽ പപ്പയും കുതിര ഇപ്പൊ വീട്ടിൽ കണ്ടെന്നെ. നീ പപ്പയ്ക്ക് എവിടെങ്കിലും പോകുമ്പോ ഫോൺ എടുത്തു നോക്കൂടി. പക്ഷേ ആടാ വെടി വെച്ച് കഴിഞ്ഞിട്ട് കയറും പിടിച്ചോടുന്ന കുതിരയുടെ പുറകെ കൂടെ ഹൊസൈൻ ബോട്ട് ഓടുന്നാണെങ്കിൽ ഓടുന്നു പപ്പ, ഇനി ഫോൺ എടുത്തിട്ട് പോവാം.
അതും ശരിയാ പറയും. ഈ ഫ്രെഡിയും കുതിരയും പോ എങ്ങോട്ടാണോ പോയത്? എന്ത് എവിടെ രണ്ടുപേരും? ഫ്രെഡിയും കുതിരയും കുതിരയും അതിർത്തി കടന്നു പോയി. അതിർത്തി കടന്നു പോയത് കാര്യം പറ ഞാൻ ഇവിടുന്ന് മൊരാളിനും കുതിരയുടെ ബാക്കിൽ നിന്ന് ഓട്ടി ചുട്ടി ഒരുപാട് വെള്ളം കണ്ടാ നിൽക്കുമെന്ന് വിചാരിച്ചു. നിന്നില്ല ചെങ്കാറ് പോണ സമയായിരുന്നു. കുതിര ഓടി ചെങ്കാറ് കയറി. എനിക്ക് മൊരാളെ പോലെ ചാടി കയറാൻ പറ്റിയില്ല. ചെങ്കാറും പോയി. ഇനിയിപ്പെന്തി? ചെങ്കാറ് അക്കരയ്ക്ക് എത്തുന്നതിന് മുമ്പ് മൊരാളി കുതിരയെ കീഴ്പ്പെടുത്തിയ അടുത്ത ചെങ്കാറിൽ മൊരാളി തിരിച്ചു വരും. ഇനിയിപ്പം ചെങ്കാറ് ഈ കായലിന്റെ നടുക്കെത്തുമ്പോ കുതിരക്ക് വെള്ളത്തിൽ ചാടാൻ തോന്നി. എനിക്ക് കുതിര അറബി കടയിൽ നോക്കിയാൽ അയ്യോ അങ്ങനെയാണെങ്കിൽ പപ്പ അറബി കടയിൽ തന്നെ നോക്കിയാൽ മതി. അല്ല പപ്പയുടെ സ്വഭാവം കുതിര ചാടി ഒപ്പം ചാടും. ഡഗ്ലാസ് എണീക്ക് ചെന്ന് നോക്ക്, അങ്ങോട്ട് ജെട്ടിയിലേക്ക് ചെല്ലുന്ന. മമ്മ ടെൻഷൻ അടിക്കണ്ട, പപ്പ എത്തും. ഇത് കൊള്ളാല്ല. എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. അതിന് നല്ലതല്ലേ ഇത്? അല്ല ഇതാണ് ബെറ്റർ. ഫോട്ടോ നോക്കി മമ്മ. ഓക്കെ മമ്മ, ഇതേ കഴിഞ്ഞ ദിവസം ഞാൻ പപ്പയും കുതിരയും കൂടെ നിൽക്കുന്ന ഫോട്ടോ എടുത്തതാണ്. നന്നായിട്ടില്ലേ മമ്മ? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഫോട്ടോ പേപ്പറിൽ കൊടുക്കാം. നിന്റെ 50 വയസ്സുള്ള പപ്പയും 10 വയസ്സുള്ള കുതിരയും കാണാനില്ലെന്ന് പറയാം. ഫ്രെഡി ഇതെന്താ ഇങ്ങനെ ഒരുമാതിരി ക്ഷീണിച്ച്? ഒരു വേറെ കൊലത്തിൽ എന്താ ക്ഷീണിക്കായിരിക്കും. 19 കിലോമീറ്റർ ഓടിയിട്ട് വരണ വരവാണ്. പപ്പായി ജങ്കാറിൽ പപ്പായി കുതിരയെ പിടിച്ചോ? ജങ്കാറിൽ വെച്ച് കുതിര പിടിച്ചല്ല, പിടിച്ച് അപ്പുറത്ത് ഇറങ്ങാൻ നേരത്തെ കുതിര ചാടി, ഞാനും കൂടെ ചാടി. എന്നിട്ട് കുതിര ഓടി, ഞാൻ പറയാ ഓടി. എന്നിട്ട് അവൻ നേരെ പോയി വൈപ്പിലിന് പോയി. അവിടെ ചെന്ന് കണ്ട കലവരങ്ങളെല്ലാം കാണിച്ച് കടയെ കാണിച്ച് കൊണ്ട് 25,000 രൂപ. ഇല്ല വൈപ്പിന് നമ്മൾ കറക്കൊക്കെ ഇറങ്ങിട്ട് നേരെ പോയത് ഹാർബറിലോട്ട്. അത്തി ചാള അയല അയല വയറാക്കെ നിരത്തി വെച്ചേക്കാരുന്നു. എല്ലാം കൂടെ ചവിട്ടി മേച്ചോണ്ട് അവര് പോക്ക് പോയി. പിന്നെ ഇവിടെ സമയാസമയം ആഹാരം കൊടുക്കണമെന്ന് ആക്രാന്തൊന്നും ഇല്ലല്ലേ. അപ്പൊ ഫ്രൂട്ട്സേ കഴിക്കും, സാഹിബിന്റെ കുതിരയല്ലേ. മൊത്തം ആദ്യം ഫ്രൂട്ട്സ് കഴിച്ച് തീർത്തു. അത് മടുത്തപ്പം നേരെ പച്ചക്കറിയിലോട്ട് പോയി, വെജിറ്റബിൾസ് കഴിച്ച്. എന്നിട്ട് അവിടെ തന്നെ സാധിച്ചു. എമ്മാരും നാറ്റോന്ന് പറഞ്ഞ ദൈവമേ. ആൾക്കാരെല്ലാം ഒരു പിടിച്ചു കെട്ടി. അപ്പോഴാണ് ഞാൻ ചെന്ന്. ഇക്കാലത്ത് ഒരു കുതിരയുള്ള അഭിമാനം അല്ലേ? ആരെ കുതിരയാണ് ചോദിച്ചു. നമ്മൾ എന്റെ കുതിരയാണ്, ഒരു അച്ചയാടി പങ്കായ പിടിയുടെ കൈയായിരുന്നു. അമ്മ സാഹിബിന്റെ കുതിര പോയപ്പോ കൊണ്ടുപോയിക്കൂടായിരുന്ന. അതെങ്ങനെ? ഈ കുതിരയാണ്, ഞാൻ കൂടെ 5 പോരാ. അവ കുതിരയെ വളർത്തണം. അപ്പൊ അനുഭവിക്കണൊക്കെ ഞാൻ ഇവിടെ ഒരു തെണ്ണിയുണ്ട്, അവരെ പറ്റി ചോദിച്ചാരെങ്കിലും. മിന്നായം പോലെ പായണുണ്ട്. ഞാൻ പ്രതീക്ഷിക്കണ്ട, അടുത്ത ക്രിസ്മസിനെ വരുള്ളൂ. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഇങ്ങനെ ഒരു അടി ഞാൻ കൊണ്ടിട്ടില്ല. അവിടുന്ന് ഇവിടുന്നായിരുന്നു. അതെ, ഇതെല്ലാം എന്റെ കുഴപ്പമാ. തരണം.